മനുഷ്യ മസ്തിഷ്കം പഠിച്ചവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു മഹാസമസ്യയാണ്. ശാസ്ത്രത്തിൻ്റെ ഇന്നോളമുള്ള ഒരു സങ്കേതങ്ങൾക്കും അളക്കാൻ കഴിയുന്നതല്ല അതിൻ്റെ വ്യാപ്തിയും സാധ്യതകളും. വാസ്തവത്തിൽ ജനനം മുതൽ ആരംഭിച്ച് മരണത്തോളം നീളുന്ന ജീവിതത്തിൽ അതാണ് ഒരു മനുഷ്യവ്യക്തിയുടെ യഥാർത്ഥ കൈമുതൽ. ഒരു വ്യക്തിയുടെ നേട്ടങ്ങളും ആ വ്യക്തിത്വം തന്നെയും മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമാണ്. എന്തും നേടിയെടുക്കാൻ, ആരും ആയിത്തീരാൻ, ഏത് ലക്ഷ്യത്തെയും അനുധാവനം ചെയ്യാൻ മസ്തിഷ്കം മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. മനുഷ്യനിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളെല്ലാം അവിടെ പ്രതിഫലിക്കുന്നു. എക്കാലത്തെയും മനുഷ്യരെ ഏറ്റവുമധികം അലട്ടിയിട്ടുള്ള ഒന്നാണ് രോഗങ്ങൾ. പ്രാചീനകാലം മുതൽ ഈ ആധുനിക യുഗത്തിൽ വരെ മനുഷ്യൻ മുട്ടുമടക്കുന്നത് പലപ്പോഴും രോഗങ്ങൾക്ക് മുന്നിലാണ്. പരിഹാരമില്ലാത്ത ഒട്ടേറെ രോഗാവസ്ഥകൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് മുന്നിലുമുണ്ട്. അത്തരം നിസ്സഹായ അവസ്ഥകളിൽ മനുഷ്യൻ ദൈവത്തിന് മുന്നിൽ അഭയം പ്രാപിക്കുന്നത് പുതിയ കാര്യമല്ല. ചികിത്സകരുടെയോ മരുന്നിൻ്റെയോ ഇടപെടലുകൾ കൂടാതെ സംഭവിക്കുന്ന രോഗസൗഖ്യങ്ങൾ ഒരു പരിധിക്കപ്പുറം നമുക്കിടയിൽ വിസ്മയങ്ങൾക്കിടയാകുന്നില്ല. പ്രാർത്ഥന കൊണ്ടും ആത്മീയ ഇടപെടലുകൾ കൊണ്ടും രോഗസൗഖ്യങ്ങൾ സംഭവിക്കാം എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ഇത്തരം ബോധ്യങ്ങളും അനുഭവങ്ങളും പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായി മാറുന്നുമുണ്ട്. അത്ഭുതകരമായി ചില രോഗങ്ങൾ സുഖമാക്കപ്പെടുന്ന സംഭവങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രീയത എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത്ഭുത രോഗസൗഖ്യങ്ങളും ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയുന്നവയാണ് എന്ന് നാം ഇവിടെ തിരിച്ചറിയുന്നു. തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന തളർവാദ രോഗിയെ നോക്കി ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത്. ഇതല്പം വൈരുദ്ധ്യാത്മകമായൊരു പ്രസ്താവനയായിട്ട് തോന്നും. എന്താണ് പാപവും സൗഖ്യവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? ഏതായാലും ആധ്യാത്മികതയും ആരോഗ്യവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നുള്ളത് എല്ലാ പാരമ്പര്യങ്ങളിലും തന്നെ പ്രസ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭാരതീയ വൈദ്യശാസ്ത്ര പാരമ്പര്യത്തിലെ അലംഘിതമായ ഒരു നിയമമാണ് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, ആധ്യാത്മികതയാണ് ഒരുവൻ്റെ ആരോഗ്യത്തിൻ്റെ കൂടി മാനദണ്ഡമെന്ന് പറയുന്നത്. BC 7th century ജീവിച്ചിരുന്ന ഭരദ്വാജ് എന്ന ഫിസിഷ്യൻ പറയുന്നത്, ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഇൽനെസ് ഇസ് ദ ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദ ഡിവൈൻ, ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ നഷ്ടമാണ് എല്ലാ അനാരോഗ്യത്തിൻ്റെയും രോഗത്തിൻ്റെയും കാരണം എന്നാ പറയുന്നത്. ഇതൊന്നും 100% ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ശാസ്ത്രീയമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിലും മനസ്സിലാകുന്ന കാര്യം ഇതാണ്, ഒരുവൻ്റെ മാനസിക ആത്മീയ അവസ്ഥകളും അവൻ്റെ ശാരീരിക ആരോഗ്യവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ചർച്ചാവിഷയമാക്കുന്നത്. ആത്മീയതയും ആരോഗ്യവും എന്നുള്ള വിഷയമാണ് സ്പിരിച്വാലിറ്റി ആൻഡ് ഹെൽത്ത്. ആരോഗ്യമെന്നാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ്. രോഗമില്ലാത്ത ഒരവസ്ഥ മാത്രമല്ല അത്. ഒരു വ്യക്തിയുടെ സമഗ്രമായ സുസ്ഥിതിയുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യം ഇവിടെ പ്രധാനമാണ്. സൗഖ്യവും സുസ്ഥിതിയും ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്നത് അയാളുടെ ജീവിത ചുറ്റുപാടുകളും
സമാധാനം പകരുന്ന അന്തരീക്ഷവുമാണ്. അത്തരം സാഹചര്യങ്ങളെന്നാൽ ആത്യന്തികമായി എന്താണ് എന്ന ചോദ്യം ആത്മീയതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഫാദർ ജോബ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന പുതിയ നിർവചനം എന്ന് പറയുന്നത് രോഗങ്ങളുടെ അഭാവം മാത്രമല്ല, ശാരീരികവും മാനസികവും ആത്മീയവും ഒക്കെയായ എല്ലാ മാനുഷിക അവസ്ഥകളുടെയും ഒരു സമഗ്രതയാണ് എന്നുള്ളതാണ്. ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഹോളിസ്റ്റിക് ആയിട്ടുള്ള വളരെ സമഗ്രവും സാകല്യവുമായൊരു ദർശനം ഇതിനകത്തുണ്ട്. എപ്രകാരമാണ് ഇന്നത്തെ ശാസ്ത്ര നിഗമനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഇപ്രകാരം ഒരു നിർവചനം സാധൂകരിക്കപ്പെടുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? ആദ്യമായിട്ട് 1948 യു എൻ്റെ ഡബ്ല്യു എച്ച് ഒ ഒരു പ്രഖ്യാപനം ചെയ്തു ആരോഗ്യത്തിൻ്റെ നിർവചനത്തെപ്പറ്റി. അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ആരോഗ്യമെന്ന് പറയുന്നത് അസുഖത്തിൻ്റെ അഭാവം മാത്രമല്ല, അതിലുപരിയായി ആരോഗ്യമെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതായത് ആരോഗ്യം നമുക്കുണ്ടെന്ന് പറയുകയാണെങ്കിൽ അസുഖമില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടായില്ല, അത് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അത് മാത്രം പോരാ, അതിലും പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് ഫിസിക്കൽ, അതായത് ശാരീരികമായിട്ടും അതുപോലെ തന്നെ മെൻ്റൽ എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. മെൻ്റൽ എന്ന് പറയുമ്പോൾ അതിൽ സ്പിരിച്വലും ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ സോഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ്, പിന്നെ നേച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം കൂടെ കൂടി ഒരു ഹാർമണൈസ്ഡ് റിലേഷൻഷിപ്പ് വരണം. അതായത് ഒരു പൊരുത്തവും ഒരു ഒത്തൊരുമയും ഒരു യോജിപ്പും ഉണ്ടാകണം. ഇങ്ങനെ വന്നു കഴിഞ്ഞ ആ അവസ്ഥയാണ് ആരോഗ്യമെന്ന് പറയുന്നത്. അതായത് ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് ആരോഗ്യത്തിനുള്ളത്. ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ നിർവചനം ഒരു അപ്രതീക്ഷിതമായിരുന്നു, അതുകൊണ്ട് പലരും ഇതിനെ സപ്പോർട്ട് ചെയ്തു, ചിലർ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ എന്നിരുന്നാലും 1980 WHO വീണ്ടും ഇത് കുറച്ചുകൂടി ശക്തമായിട്ട് ആവർത്തിക്കുകയാണ് ചെയ്തത്, തിരിച്ചെടുക്കുകയല്ല ചെയ്തത്. മനുഷ്യൻ എന്ന് പറയുന്ന പ്രതിഭാസം ആത്മാവും ശരീരവും ഉള്ള ഒരു പ്രതിഭാസമാണ്, ഒരു വിസ്മയമാണ്. അതുകൊണ്ടാണ് അത് ഗ്രീക്ക് പാരമ്പര്യത്തിൻ്റെ തത്വചിന്തയുടെ വലിയൊരു ഉൾക്കാഴ്ചയാണ്. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സമന്വയമാണ് മനുഷ്യൻ എന്നുള്ള പ്രതിഭാസം. അത് ഭാരതീയ പാരമ്പര്യം അല്പം കൂടെ വിശാലമായ അർത്ഥത്തിൽ ഇതിനെ കണ്ടിട്ടുണ്ട്. ഭാരതീയ പാരമ്പര്യങ്ങളിലെ മുഖ്യ ആരോഗ്യശാസ്ത്രമായ ആയുർവേദ, 5000-6000 വർഷം പഴക്കമുള്ള ഈ ആരോഗ്യശാസ്ത്രം പറയുന്നത് ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് തന്നെ ഹാർമണി എന്നുള്ള പദം കൊണ്ടാണ്. മനുഷ്യൻ മാനസികമായിട്ട് എപ്രകാരം അതീന്ദ്രിയ സത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ, തന്നോട് തന്നെ അനുരഞ്ജനപ്പെട്ടിരിക്കുന്നുവോ, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളുമായിട്ട് സമരസപ്പെട്ടിരിക്കുന്നുവോ, ആ അവസ്ഥയാണ് ഉദാത്തമായ ആരോഗ്യമെന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഈ സമന്വയത്തിന്, ഹാർമണിക്ക്, താളത്തിന് ഭംഗം സംഭവിക്കുന്നുവോ, അവിടെ അനാരോഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആയുർവേദത്തിലെ ആരോഗ്യ ദർശനം. അപ്പോൾ എല്ലാ വളരെ വിശ്വവിശാലമായൊരു ആരോഗ്യ ദർശനമാണ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ പാരമ്പര്യങ്ങളിൽ നിന്ന് സൈദ്ധാന്തികമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ച്. ഈ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ പരമ്പരാഗത കാഴ്ചപ്പാട് തന്നെയാണ് ഒന്നും കൂടി ശാസ്ത്രീയ നിഗമനങ്ങളുടെ വെളിച്ചത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. മനുഷ്യൻ്റെ സമഗ്രമായ ആരോഗ്യം നിലനിർത്തുന്നതിൽ ആത്മീയതയ്ക്കും ദൈവവിശ്വാസത്തിനും വലിയ പങ്കുണ്ട്. തൻ്റെ സൃഷ്ടാവിനോടും സഹസൃഷ്ടികളോടും സ്നേഹവും ഐക്യവും നിലനിർത്തുക വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ചിന്തിച്ചാൽ മനുഷ്യനെ അനാരോഗ്യാവസ്ഥയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ ഒരാളെ രോഗിയാക്കി തീർത്തേക്കാം. മാത്രവുമല്ല, ആത്മീയത അഥവാ ദൈവവിശ്വാസത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള ഇടപെടൽ വളരെ നിർണായകമാണ്. ആ വ്യക്തിയുടെ സുസ്ഥിതി നിലനിർത്തുന്നതിൽ ആത്മീയതയ്ക്കുള്ള പങ്ക് വലുതാണ്. സ്പിരിച്വാലിറ്റി നിർവചനം ഓർത്ത് നോക്കുക.
സ്പിരിച്വാലിറ്റി നിർവചിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു ഒരു സംഗതിയാണ്. സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രധാന ഘടകം ഇതാണ്, ഹാർമണി. ഹാർമണി ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി ഡിവൈൻ. ഡിവൈൻ എന്ന് പറയുമ്പം ഗാഡ്. പിന്നെ അതുപോലെ തന്നെ ഹാർമണി വിത്ത് അതർ ഹ്യൂമൻ ബീയിങ്സ്, അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നേച്ചർ. അതുപോലെ വേറൊരു കാര്യം ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതാണ്, ഒരു മീനിങ് ഫുൾനെസ്, മീനിങ് സീക്കിങ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം, ജീവിതത്തിന് എന്താണ് ലക്ഷ്യം, ഇതിനെപ്പറ്റിയുള്ള ഒരു സെർച്ചും കൂടിയുണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂടിയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നിർവചനം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ആരോഗ്യവും സ്പിരിച്വാലിറ്റിയും തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ആരോഗ്യവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം നിഷേധിക്കാവുന്ന ഒന്നല്ല. അനവധി ശാസ്ത്രീയ പഠനങ്ങൾ അത് സ്ഥിരീകരിക്കുന്നു. സമാനമായ മറ്റൊരു മേഖലയാണ് രോഗശമനങ്ങളുടേത്. ഇന്നോളം ലോകം ചർച്ച ചെയ്ത രോഗശാന്തികൾ നിരവധിയാണ്. അവയിൽ ശാസ്ത്രത്തിന് ഉത്തരമുള്ളതും ഇല്ലാത്തതുമുണ്ട്. എണ്ണമറ്റ രോഗശാന്തികൾ നടക്കുന്ന ലൂർദിലെ സാക്ഷ്യങ്ങൾ വലിയ ഉദാഹരണമാണ്. അവിടെ നടന്നിട്ടുള്ള അത്ഭുത രോഗശാന്തികളിൽ പലതും വിശദമായ പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. എന്നാൽ അവിശ്വാസികളും അന്യമതവിശ്വാസികളും പോലും അമ്പരന്ന സംഭവങ്ങളും അനവധി അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ മനുഷ്യബുദ്ധിക്ക് അതീതമാം വിധം ആത്മീയതയും ആരോഗ്യവും ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന വാസ്തവത്തെ നിഷേധിക്കുക എളുപ്പമല്ല. സെക്കുലർ തിങ്കിങ്ങും ഇപ്പോൾ മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യവും അവൻ്റെ മാനസിക അവസ്ഥകളും ആത്മീയത ഉൾപ്പെടെയുള്ള ഭാവങ്ങളും അവൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുവെന്ന് നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഒന്നും കൂടെ സമഗ്രമായൊരു മനുഷ്യദർശനം അതിനകത്തുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ആരോഗ്യം, രോഗം, രോഗശാന്തി ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ്റെ മതാത്മകതയുടെ ആരംഭകാലം തൊട്ട് തന്നെ മുഴച്ചു നിൽക്കുന്ന കാഴ്ചപ്പാടുകളാണ്. അതായത് ആരോഗ്യം, രോഗശാന്തി വലിയൊരളവ് വരെ മതത്തിൻ്റെ മേഖലയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ ഒരുപാട് പ്രഘോഷിക്കപ്പെടുന്നുണ്ട് മതമേഖലയിൽ. പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ രോഗശാന്തി ശുശ്രൂഷകൾ തന്നെ നടത്തപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള മതവും സൗഖ്യവും വിശ്വാസവും രോഗശാന്തിയും ഫെയ്ത്തും ഹീലിങ്ങും തമ്മിലുള്ള പരമ്പരാഗത കാഴ്ചപ്പാടുകൾക്ക് എന്തെങ്കിലും ശാസ്ത്രീയമായ സാധ്യതയുള്ളതായിട്ട് അച്ഛൻ്റെ ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് ഇതിന് തെളിവുകളുണ്ട്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ നമ്മളുടെ അത്ഭുതങ്ങളെപ്പറ്റി. അപ്പോൾ നമ്മൾ ലൂർദിലെ അത്ഭുതങ്ങളാണ് വളരെയധികം ശാസ്ത്രീയമായ രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം. ലൂർദിൽ 1859-ൽ 1858-ലാണ് ലൂർദിലെ പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ അത് നടന്നിട്ടൊരു 1.5 നൂറ്റാണ്ടോളമായി. അതിനുശേഷം ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വേണമെങ്കിൽ പറയാം ആൾക്കാരവിടെ പോകുന്നുണ്ട്, അവർക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദമായ രീതിയിൽ, അതിനെപ്പറ്റി നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ വിശദമായ രീതിയിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനൊരു ബ്യൂറോ ഉണ്ട്, ഒരു ബ്യൂറോ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 3 തലത്തിലുള്ള ഡോക്ടേഴ്സാണുള്ളത്. ആദ്യം ഒരു സ്ക്രീനിങ് നടത്തും, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ശക്തമായ സ്ക്രീനിങ്, കുറച്ചുകൂടി ശക്തമായ പഠനം. ആ ബ്യൂറോയിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, കത്തോലിക്കരുണ്ട്, അതുപോലെ തന്നെ അതിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, എല്ലാം ഉണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ പഠിച്ചതിന് ശേഷം പറയുകയാണ് ഈ ആളിൻ്റെ ഈ അസുഖമോ ഈ ആളുടെ ഈ അബ്നോർമൽ ബിഹേവിയറിന് ഞങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് യാതൊരു മറുപടിയില്ല. അത്ഭുതം അവർ ആ വേർഡ് അവർ ഉപയോഗിക്കുന്നില്ല, ശാസ്ത്രീയമായിട്ട് യാതൊരു മറുപടിയില്ല. അതുപോലെ 69 കേസുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ദിസ് ഇൻഡിപെൻഡൻ്റ് പ്രൊഫഷണൽ ബ്യൂറോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ 69-ൽ തിരുസഭയുടെയും കത്തോലിക്ക സഭയുടെയും വകയായിട്ടും ഒരു ബ്യൂറോകളുണ്ട്. അതിനേക്കാളും ശക്തമായ ബ്യൂറോകളാണ്. അവരും ഇതൊക്കെ ഇത് 69 എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് യാതൊരു കാരണവശാലും ഇന്നത്തെ സയൻസിന് ഇതിന് യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല.
അതല്ലാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മറ്റ് മനുഷ്യർക്ക് സുഖം ലഭിച്ചിട്ടുണ്ട്, അതൊന്നും അവർ കണക്കിലെടുക്കുന്നില്ല. ഈ 69 നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇമ്മ നമ്മുടെ പോട്ടയിലും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം ഞാൻ ഈ ഗവേഷണത്തിനായി അവിടെ പോയായിരുന്നു. അപ്പോൾ ചിലർ ഒന്ന് രണ്ട് പേർ എൻ്റെ അടുത്ത് വന്നു, അവരുടെ ആക്സിഡൻറ്റിൽ അവരുടെ കൈ പോയിട്ട് ഡിഫോമിറ്റി വന്നു, ഭയങ്കരമായ ഡിഫോമിറ്റി വന്നു. ആ ഡിഫോമിറ്റി ശരിയായി എന്ന് അവരെന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അതുപോലെ കുഞ്ഞച്ഛൻ്റെ ഒരു മിറക്കിൾ പറയുന്നുണ്ട്, ജന്മനാ കാല് വളഞ്ഞിരുന്ന ഒരു കൊച്ച് ജന്മനാ വളഞ്ഞിരുന്ന ആളാണ്, കുഞ്ഞച്ഛനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കാല് നീർന്നു വന്നു, നോർമലായി തീർന്നു എന്നുള്ളത്. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ദൈവികമല്ലാതെ ശാസ്ത്രീയമായിട്ട് യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല. ഞാൻ പോട്ടയിൽ 3 പ്രാവശ്യം പോയതിന് ശേഷം എൻ്റെ അനുമാനം ഇതാണ്, ഒരു 90 മുതൽ 95% വരെ വേണമെങ്കിൽ അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ 5-10% എനിക്ക് യാതൊരു കാരണവശാലും സയൻസിനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്മീയതയും ആരോഗ്യവും തമ്മിൽ ശാസ്ത്രത്തിന് വളരെ എളുപ്പം വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ബന്ധമുണ്ട്. യഥാർത്ഥ ആത്മീയതയും സത്യസന്ധമായ ദൈവവിശ്വാസവും ഒരു വ്യക്തിക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു എന്നുള്ളതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. പ്രാർത്ഥനാന്തരീക്ഷവും ആത്മീയമായ ശാന്തതയും ഒരു വ്യക്തിക്ക് സമാനതകളില്ലാത്ത ആശ്വാസം പകരുന്നു. അത് രോഗമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുവാനും രോഗശാന്തി നൽകുവാനും പര്യാപ്തമാണ്. എന്നാൽ എല്ലാ സംഭവങ്ങളെയും ഇത്തരത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. സ്വാഭാവികമായ ആത്മീയതയുടെ ശക്തി വലുതാണ്. എപ്രകാരമാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ഗവേഷണങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന രോഗശാന്തിയും ആത്മീയതയും തമ്മിലുള്ള ബന്ധത്തിന് സാധ്യത നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്? അതിന് ദൈവശാസ്ത്രപരമായിട്ടോ നരവംശാസ്ത്രപരമോ മാനവവിജ്ഞാനീയപരമായിട്ടോ ഒക്കെ എന്തെങ്കിലും ദാർശനികമായിട്ടോ എന്തെങ്കിലും ഒരു ചട്ടക്കൂട് നമുക്ക് കണ്ടെത്തുവാനായിട്ട്, സൈദ്ധാന്തികമായ അടിത്തറകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവും ശരീരവും തമ്മിലുള്ള സമന്വയമാണ് മനുഷ്യൻ എന്നുള്ള പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ദാർശനിക ചട്ടക്കൂടിനുള്ളിൽ നമുക്ക് ഇത്തരം ഡേറ്റകളെ സ്വാംശീകരിക്കുവാനായിട്ട് സാധിക്കുമോ? മനുഷ്യൻ ശാന്തിയും സമാധാനവും ഉദ്ദേശിക്കുന്ന ഒരു ജീവിയാണ്. മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവികളും, ഇനോ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും സന്തോഷകരമായ സമ്പർക്കവും ആവശ്യമാണ്. ഈ അവസരം വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആവും. ശരീരം നോർമലായിട്ട് തീർന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ വെയിൻസും ആർട്ടറിയും ഓപ്പൺ ചെയ്യും. അത് അപ്പോൾ അന്നേരത്തേക്കും ഫ്രീ ഇനോ ആൻഡ് ഈസി ബ്ലഡ് ഫ്ലോ വരും, ബ്ലഡ് സർക്കുലേഷൻ വളരെ നോർമലായി തീരും. ബ്ലഡ് സർക്കുലേഷൻ നോർമലായി കഴിഞ്ഞാൽ ഒരു 75% അവിടെയുള്ള അസുഖങ്ങളെല്ലാം തന്നെ മാറും. ഇപ്പോൾ തന്നെ സയൻസ് പറയുന്നുണ്ട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് ദ മോസ്റ്റ് സീരിയസ് ഫാക്ടർ ഇൻ കോസിങ് സിക്നസ്. ഈ സ്പിരിച്വാലിറ്റി, അതായത് ഈ ഹാർമോണൈസ്ഡ് അറ്റ്മോസ്ഫിയർ ഒരു മനുഷ്യനെ, ഒരു സ്പിരിച്വലായിട്ടുള്ള മനുഷ്യനെ ഈ റിലാക്സ്ഡ് മോഡിൽ കൊണ്ടുവരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ മെഡിക്കലായിട്ട് പറഞ്ഞാൽ തന്നെയും അത് രോഗശാന്തിക്കും അതുപോലെ മനഃശാന്തിക്കും എല്ലാം ഇടയാകും. ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും യഥാർത്ഥ ശക്തിയും ഫലപ്രാപ്തിയും ശരിയായി വിലയിരുത്തുവാനും തിരിച്ചറിയുവാനുമുള്ള സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിനില്ല. എന്നാൽ മുൻകാലങ്ങളിലെ ശാസ്ത്രീയ ബോധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കരുതിയിരുന്നതിനേക്കാൾ വിസ്തൃതമായ ഒരു കവാടമാണ് ആത്മീയത മനുഷ്യന് മുന്നിൽ തുറന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ അനേക ശാസ്ത്രചിന്തകർക്ക് സംശയമില്ല. പ്രാർത്ഥനയും ദൈവവിശ്വാസവും മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുവാൻ നിരവധി ഗവേഷണങ്ങൾ ഇതിനകം നടത്തപ്പെട്ടിട്ടുണ്ട്. അത്തരം ഗവേഷണ ഫലങ്ങളിലൂടെയെല്ലാം വെളിപ്പെടുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൽ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ആത്മീയത ഇടപെടുന്നു എന്ന് തന്നെയാണ്. ജോബച്ചൻ ഇതിനോടകം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞ രോഗശാന്തിയും സൗഖ്യ മതാത്മകതയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരുവൻ്റെ ആധ്യാത്മികതയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം, ഇതേപ്പറ്റി ഒരുപക്ഷെ ഏറ്റവും അടുത്ത കാലത്ത് നടന്നിരിക്കുന്ന പരീക്ഷണം ഓക്സ്ഫോർഡ് സെൻറ്റർ ഫോർ മൈൻഡിൽ മിഗ്വേൽ ഫാരിയസ്
എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ്റെയും മനഃശാസ്ത്രജ്ഞൻ്റെയും നേതൃത്വത്തിൽ ഏതൊരു ടീം അംഗങ്ങൾ നടത്തിയ പരീക്ഷണമാണ്. അവരവിടെ ചെയ്തത് 10 വിശ്വാസികളെയും 10 അവിശ്വാസികളെയും, പ്രാക്ടീസിങ് കാത്തലിക്സും നിരീശ്വരരുമായിട്ടുള്ള 10 പേരെ വെച്ച് പരീക്ഷണം നടത്തി. വിശ്വാസികളോട് നോക്കിയിരിക്കാൻ പറഞ്ഞത് മാതാവിൻ്റെ ഒരു പിക്ചറാണ്. അവിശ്വാസികൾക്ക് കൊടുത്തത് ലിയോനാർഡോ ഡാവിൻസിയുടെ വിഖ്യാതമായ ലേഡി വിത്ത്സ് എർമിൻ എന്നുള്ള ആ സുന്ദരമായ പിക്ചർ. ഈ പിക്ചർ നോക്കി ധ്യാനിച്ചിരിക്കുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഇലക്ട്രിക്കലി ഒരു പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ FMRI സ്കാന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്രമാത്രം ഇവരുടെ ബ്രെയിൻ ഈ വേദനയെ സംവേദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി ഒരുവൻ എത്രമാത്രം സംവദിക്കുന്നു എന്നുള്ളത് ഈ സ്കാനിങ് ടെക്നിക്ക് വഴിയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റിസൾട്ട് ഇപ്രകാരമാണ്. പല ഘട്ടം ഘട്ടമായിട്ട് നടത്തിയ പരീക്ഷണങ്ങളിലെല്ലാം തങ്ങൾക്ക് വൈകാരികമായിട്ട് അടുപ്പമുള്ള, തങ്ങൾ വിശ്വസിക്കുന്ന മതാത്മകതയുമായിട്ട് ബന്ധമുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിക്ചറിനെ നോക്കിയിരുന്ന വിശ്വാസികൾ ലോ ഇൻറ്റൻസിറ്റി ഓഫ് പെയിൻ ആണ് ലേഡി വിസ് എർമിൻ എന്നുള്ള ആ പീസ് ഓഫ് ആർട്ട്, മനോഹരമായ ആ ചിത്രം നോക്കിയിരുന്നവർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് ഇത് ആധികാരികമായ പരീക്ഷണമാണ്, എന്നാൽ സമഗ്രമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഇതിൻ്റെ മാത്രം വെളിച്ചത്തിൽ മതവിശ്വാസികൾ വേദന പെർസീവ് ചെയ്യുന്നതിൽ കുറവുണ്ട് എന്നുള്ളതിനോട് 100% സ്ഥിരീകരിക്കപ്പെട്ട ഒരു തെളിവായിട്ട് എടുക്കണമെന്നുമില്ല. പക്ഷേ ഇത് ചില സൂചനകളാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ മാനസിക അവസ്ഥകളെ സ്വാധീനിക്കുന്നതിൽ, അതിന് പ്രകാരം വേദനയുടെ സംവേദനങ്ങളെ ലഘൂകരിക്കുന്നതിന് ഒരുവനെ വൈകാരികമായിട്ട് സ്വാധീനിക്കുവാൻ അവൻ്റെ മതവിശ്വാസം സഹായിക്കുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ് എന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ക്രിസ്തീയ പാരമ്പര്യത്തിൽ വേദനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. മാർഗരറ്റ് മേരി അലക്കോക്കനെ പോലെയുള്ളവർ പറയും, ഇനി മുതൽ എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല, വേദന പോലും എനിക്ക് അങ്ങേയറ്റം ആനന്ദകരമായി തീർന്നിരിക്കുകയാണ് എന്ന് പറയുന്നത്. അത് എപ്രകാരമാണ് നമ്മുടെ മാനസിക അവസ്ഥകൾ നമ്മുടെ ശാരീരികമായ സംവേദനങ്ങളെ പോലും സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പുരാതനകാലം മുതൽ ലോകം ശ്രദ്ധിച്ചിരുന്ന ഒന്നാണ് ഭാരതീയ ആത്മീയ മുന്നേറ്റങ്ങളും തത്വചിന്തയും. അവയുടെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ ഗവേഷണങ്ങൾ ഇന്ത്യയിലും നടന്നിട്ടുണ്ട്. അത്തരം പഠനങ്ങളുടെ വെളിച്ചത്തിലും മനുഷ്യരുടെ ആരോഗ്യപരവും ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിൽ വ്യക്തമായും സ്വാധീനം ചെലുത്താൻ അയാളുടെ ആത്മീയതയ്ക്കും ദൈവവിശ്വാസത്തിനും കഴിയും എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ സംഭവിക്കുന്ന ശാരീരികമായ മാറ്റങ്ങൾ സ്വാഭാവികമാണ് എന്ന് ശാസ്ത്രചിന്തകരും വിശദീകരിക്കുന്നു. ആത്മീയമായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ശാരീരികമായി തന്നെ വെളിപ്പെടുന്ന സവിശേഷതകൾ പലതാണ്. തപസ്സുകൊണ്ടും ധ്യാനം കൊണ്ടും ശരീരത്തെയും മനസ്സിനെയും ശാരീരിക അവസ്ഥകളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രത്തിന് വ്യക്തമായ വിശദീകരണങ്ങളുള്ളവയാണ് ഇത്തരം അനുഭവങ്ങൾ. എന്നാൽ ദീർഘകാലത്തെ ആത്മീയ പരിശീലനങ്ങളോ ആത്മീയതയും വിശ്വാസവും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനുള്ള പ്രായമോ ഇല്ലാത്തവരിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വ്യത്യസ്തവും വിശദീകരിക്കാൻ എളുപ്പമല്ലാത്തതുമാണ്. 1961 പർഗേമൻഷ് എന്ന് പറയുന്ന പാശ്ചാത്യ ശാസ്ത്രജ്ഞൻ ഇന്ത്യയിൽ വന്ന് ഇതുപോലെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അതായത് യോഗികളെ വെച്ചുകൊണ്ട്, യോഗയിൽ വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് നടത്തിയൊരു പരീക്ഷണമാണ്. രസകരമായിട്ട് തോന്നും. അവരോട് തണുത്ത വെള്ളത്തിൽ 5 ഡിഗ്രി സെൽഷ്യസ് മാത്രം തണുപ്പുള്ള വെള്ളത്തിൽ കൈവച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ യോഗ അനുഭവമൊന്നും ഇല്ലാത്തവർ, അവരോടും വെള്ളത്തിൽ കൈവച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇവർക്ക് ഏതാണ്ട് 15 മിനിറ്റ് സമയം അധികം കൈവയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ യോഗിക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന മനുഷ്യരെ സംബന്ധം. അവർ 40 മുതൽ 55 മിനിറ്റ് വരെ സമയം
ഈ തണുത്ത വെള്ളത്തിൽ കൈവച്ചിരിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇത് നമ്മുടെ മാനസിക അവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ യോഗിക് സ്പിരിച്വൽ എക്സർസൈസുകൾ മുതലായ. അദ്ദേഹം തന്നെ 1980 ഇതേ പരീക്ഷണം 2 ഡിഗ്രി സെൽഷ്യസ് മാത്രം തണുപ്പുള്ള വെള്ളത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയുണ്ടായി. അവരോട് അവിടെ പരീക്ഷണത്തിൽ പങ്കെടുത്തവരോട് അദ്ദേഹം അവർ രണ്ടാഴ്ചക്കാലം ഒരുക്കി, നിങ്ങൾ ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, ദൈവം കമ്പാഷനേറ്റ് ആണ്, ദൈവം സ്നേഹമാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ധ്യാനിക്കണം. അങ്ങനെ ഒരു ധ്യാന വിഷയം അവർക്ക് കൊടുത്തു. ആ രണ്ടാഴ്ചത്തെ ധ്യാനത്തിന് ശേഷം അവരോട് ഈ പരീക്ഷണത്തിന് വിധേയരാകാൻ ആവശ്യപ്പെട്ടു. ഈ 2 ഡിഗ്രി സെൽഷ്യസിൽ 1.5 മുതൽ 2 മിനിറ്റ്സ് വരെ സമയം ഇവർക്ക് കൈവച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിനെ അത്ഭുതമെന്നോ രോഗശാന്തിയാണോ എന്നുള്ള അവകാശവാദങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നിസ്തർക്കമാണ് എന്ന് തോന്നുന്നു, അതായത് മനുഷ്യൻ്റെ മാനസിക അവസ്ഥകളെ സ്വാധീനിക്കാൻ ആത്മീയതയ്ക്ക് ശക്തമായ ഒരു സ്ഥാനമുണ്ട്. ഈ മാനസിക അവസ്ഥകൾ അവൻ്റെ ആരോഗ്യത്തെ നിശ്ചയമായി നിർവചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ചുള്ള സമഗ്രവും സാകല്യവുമായ ഒരു ദർശനമാണ് ആരോഗ്യവും ആത്മീയതയുടെയും പിന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ രണ്ട് മേഖലകൾ, ആത്മീയതയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രകടമാണ്. ആത്മീയമായി ഉയർന്നു ചിന്തിക്കുന്ന, ദൈവവിശ്വാസത്തിൽ ആഴമുള്ള വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെ അവരുടെ ദൈവവിശ്വാസവും പ്രാർത്ഥനയും സ്വാധീനിക്കുമെന്ന് ഗവേഷണങ്ങളും പഠനങ്ങളും വെളിപ്പെടുത്തുന്നു. എന്നാൽ അത്ഭുതകരമായി സംഭവിക്കുന്ന രോഗശാന്തികൾ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്തവയായി തുടരുന്നു. മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴമുള്ള പഠനങ്ങൾ ഭാവിയിൽ അവയ്ക്കുള്ള വിശദീകരണങ്ങൾ നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മത സംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത്? മരണശേഷം എന്താണ് അവർക്ക് അനുഭവപ്പെടുന്നത്? ഈ 5 സ്റ്റെപ്സ്, ആദ്യത്തെ വിഷമവും വെപ്രാളവും കഴിഞ്ഞിട്ട് അവർക്കൊരു സമാധാനം കിട്ടുന്നു. അത് കഴിഞ്ഞ് 2 സ്റ്റെപ്പ്, അവർ ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ, ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു. അന്നേരം അവർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പാപങ്ങളും പുണ്യങ്ങളും എല്ലാം എടുത്തൊരു അവലോകനം പോലെ ഞാൻ തന്നെ ചെയ്യുന്നു. 3rd, ഈ ഗുഹയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് പ്രത്യക്ഷപ്പെടുന്നു. ആ ലൈറ്റിലേക്ക് നമ്മൾ പോകുന്നു. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ഈ അനുഭവങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട്. അസ്തിത്വപരമായിട്ട് വലിയ ഒരു പരിവർത്തന പ്രക്രിയയ്ക്ക് ഇവർ വിധേയരാവുകയാണ്. അതിനാൽ തന്നെ ഇത്തരം എക്സ്പീരിയൻസുകൾക്ക് ഭാവാത്മകമായ ചില അർത്ഥതലങ്ങൾ ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവുകയില്ല എന്ന് തോന്നുകയാണ്.